ആദ്യമായി ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഇനി നമുക്ക് ഓരോ പീസ് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, അല്പം വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മാവ് ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ചിക്കൻ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് എടുത്തു മാറ്റാം. ഇനി ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലി, പുതിന, കറിവേപ്പില. ഇനി ഈ സവാള ഇതേ ഓയിലേക്ക് തന്നെ ഇട്ട് ഇതിൽ നിന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലി, പുതിന, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ചിക്കൻ മസാല, ഒരൽപ്പം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ചിക്കനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നര കപ്പ് മൈദക്ക് 9 ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ബ്രെഡ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ മൈദ എടുക്കേണ്ടത്. ആദ്യമായി ബ്രെഡ് എടുത്ത് അതിൽ ടൊമാറ്റോ കെച്ചപ്പ്, ഇനി ഈ ബ്രെഡിൽ ഇങ്ങനെ വെക്കാം. അതിന് ശേഷം ക്യാപ്സിക്കം, ചിക്കൻ മസാല, ക്കിരി, ഇനി ഒരൽപ്പം മയണൈസ്, നിങ്ങൾക്ക് മയണൈസ് കുറച്ച് തിക്കായി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഇനി ഇത് നമുക്ക് മടക്കി എടുക്കാം. ഇതൊരു ബോക്സ് ടൈപ്പിലാണ് ഉണ്ടാവുക. പാൻ അടുപ്പിൽ വെച്ച് ഇനി അതിലേക്ക് ഒരൽപ്പം ഓയിൽ ഒഴിക്കാം. ഇനി ഇത് മുട്ടക്കൂട്ടിൽ മുക്കിയതിന് ശേഷം ഓട്സ് കൊണ്ട് കവർ ചെയ്യുക. ഓവൻ ചൂടായിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറായാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. നമ്മുടെ ബ്രെഡ് ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം.